ഹായ്, ഇനി നമുക്ക് ഒരു ബോട്ടിൽ ആർട്ടാണ് വരയ്ക്കുന്നത്. വളരെ മനോഹരമായിട്ടുള്ളൊരു സീനറിയാണ് ഈ ബോട്ടിലേക്ക് പകർത്തി വരയ്ക്കുന്നത്. അതിനായിട്ട് ഞാനൊരു പ്ലെയിൻ ബോട്ടിൽ എടുത്തിട്ടുണ്ട്. അതിൽ മാർക്കർ പെന്നുകൊണ്ട് ഇതുപോലെ ആദ്യം നമുക്കൊരു ഔട്ട്ലൈൻ വരച്ച് കൊടുക്കാം. നമുക്ക് ഇഷ്ടമുള്ള ചിത്രം വരയ്ക്കാം. സാധാരണ ക്യാൻവാസിലോ ഗ്ലാസ്സിലോ അല്ലെന്നുണ്ടെങ്കിൽ ക്ലോത്തിലോ ഒക്കെയാണ് സാധാരണ വരയ്ക്കാറുള്ളത്. അപ്പോൾ അതൊന്നും വേണ്ട, ഇതുപോലൊരു പ്ലെയിൻ ബോട്ടിൽ നമ്മുടെ കയ്യിൽ കിട്ടുകയാണെന്നുണ്ടെങ്കിൽ ആ ബോട്ടിലിൽ തന്നെ നമുക്കിതുപോലെ വരച്ചിട്ട് അതിൻ്റെ ഉള്ളിൽ ചെറിയ ലൈറ്റൊക്കെ ഇട്ടിട്ട് നൈറ്റ് ലാമ്പൊക്കെ ആക്കാനാവും. അപ്പോൾ ഈ ഒരു സീനറി നല്ല ഭംഗിയായിട്ട് ഒരു സൈഡിൽ കാണുന്നത് വളരെ മനോഹരമായിരിക്കും. അപ്പോൾ അതൊക്കെ നമുക്ക് വീട്ടിൽ തന്നെ ചെയ്തെടുക്കാം. അപ്പോൾ അതിനായിട്ട് ഞാനിന്നൊരു ലൈറ്റ് ഹൗസും പിന്നെ കുറച്ച് ബാക്ക്ഗ്രൗണ്ട് കുറച്ച് വീടുകളും പിന്നെ കുറച്ച് സീനറീസുമാണ് വരച്ചിട്ടുള്ളത്. എങ്ങനെയാണിത് പെയിൻറ് ചെയ്യണമെന്ന് നോക്കാം. അതിനായിട്ട് ഞാൻ ആക്രിലിക് പെയിൻറ്റാണ് എടുത്തിട്ടുള്ളത്. വൈറ്റ് ആണ് ആദ്യം യൂസ് ചെയ്യുന്നത്. ആക്രിലിക് യൂസ് ചെയ്യുമ്പോൾ അത് ഇളകിപ്പോവില്ല. ഇത് ചെയ്തതിന് ശേഷം ഒരു രണ്ട് കോട്ട് വാർണിഷ് കൂടി കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഒത്തിരി കാലം ഇത് അങ്ങനെ തന്നെ ഇരിക്കുന്നതാണ്. ലൈറ്റ് ഹൗസിന് വൈറ്റ് കളറാണ് കൊടുക്കുന്നത്. ഇതുപോലെ നമ്മുടെ ഇഷ്ടത്തിന് വീടിനും ക്ലൗഡ്സിനും ഒക്കെ പെയിൻറ്റ് ചെയ്ത് കൊടുക്കാം. വളരെ പെട്ടെന്ന് ചെയ്യാൻ പറ്റുന്ന പെയിൻറ്റിങ് പഠിക്കുകയൊന്നും വേണ്ട. ഇതിന് ട്രേസ് ചെയ്യാനോ അതിൻ്റെ ഒന്നും ആവശ്യമില്ല. നമുക്ക് കൈകൊണ്ട് തന്നെ പെട്ടെന്ന് വരച്ചിട്ട് പെട്ടെന്ന് ചെയ്യാൻ പറ്റുന്ന ഒരു വർക്കാണ്. ഇനി നമുക്ക് ഔട്ട്ലൈൻ ബ്ലാക്ക് കൊണ്ട് ഇതുപോലെ ചെയ്ത് കൊടുക്കാം. ഔട്ട്ലൈൻ കൊടുക്കുമ്പോൾ കുറച്ച് തിക്കായിട്ട് കൊടുക്കുക. ബോട്ടിലായതുകൊണ്ട് കുറച്ചുകൂടി കാണാൻ വേണ്ടിയിട്ട് തിക്കായിട്ട് വേണം കൊടുക്കേണ്ടത്. അതും ആക്രിലിക് കൊണ്ട് തന്നെയാണ് കൊടുത്തിട്ടുള്ളത്. ഇതിന് പകരം നിങ്ങൾക്ക് ഇനാമൽ പെയിൻറ്റും യൂസ് ചെയ്യാം. ഇനാമൽ പെയിൻ്റ് ആണെങ്കിലും ഒരിക്കലും ഇളകി പോവില്ല, വാഷ് ചെയ്യാനാവും. അതിൽ പിന്നെ വാർണിഷ് വേറെ യൂസ് ചെയ്യേണ്ട ആവശ്യമില്ല. ആക്രിലിക് ആയതുകൊണ്ട് ഒരു കോട്ട് വാർണിഷ് കൂടി യൂസ് ചെയ്യണം അവസാനം. ഇതുപോലെ ഈ ഒരു തിക്നെസ്സിൽ ഒരേ പോലെ ഔട്ട്ലൈനും കൂടെ വരച്ചു കൊടുക്കുക. വളരെ പെട്ടെന്ന് എല്ലാവർക്കും ചെയ്യാൻ പറ്റുന്നൊരു വർക്കാണ്. ഇതുപോലെ തന്നെ നമുക്ക് ഗ്ലാസ്സിലും പ്ലെയിൻ ഗ്ലാസ്സിലും വരയ്ക്കാം, ക്യാൻവാസിലും വരയ്ക്കാം.
കുറച്ച് മലയും അതിനിടയ്ക്കൂടെ വെള്ളം വരുന്നതും അങ്ങനെയൊക്കെയാണ് ഞാനിതിൽ ചെയ്ത് കൊടുക്കുന്നത്. ഇതൊക്കെ നമ്മുടെ ഇഷ്ടത്തിന് തന്നെ ഇഷ്ടമുള്ള പോലെ ചെയ്ത് കൊടുക്കാം. ഇനി അതും കൂടെ ഔട്ട്ലൈൻ കൊടുത്ത് ഒന്ന് ഹൈലൈറ്റ് ചെയ്ത് കൊടുക്കാം. ഈ ബ്ലാക്ക് ഔട്ട്ലൈൻ കൂടെ കൊടുത്തു കഴിയുമ്പോഴേ ആ ചിത്രത്തിനൊരു പൂർണ്ണത വരുള്ളൂ. അപ്പോൾ ഔട്ട്ലൈൻ കുറച്ചുകൂടെ ഒന്ന് ക്ലീൻ ആയിട്ട് കൊടുക്കുക. അപ്പോൾ നമ്മുടെ ചിത്രം അതിൻ്റെ അവസാന സ്റ്റേജിലോട്ട് എത്തിയിട്ടുണ്ട്. അപ്പോൾ കുറച്ച് ക്ലൗഡ്സും പിന്നെ വീടും മലയും കുറച്ച് വെള്ളവും എല്ലാം കൂടെ ചേർന്നിട്ട് ലൈറ്റ് ഹൗസും ഒക്കെ കൂടി ചേർന്നിട്ട് വളരെ മനോഹരമായിട്ട് ഈ ബോട്ടിൽ വരച്ചിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്കിതിൽ വേണമെങ്കിൽ ഒരു LED ലൈറ്റ് കൊടുത്ത് രാത്രി നൈറ്റ് ലാമ്പായിട്ട് യൂസ് ചെയ്യാം. അതല്ലാതെ വീട്ടിൽ നല്ലൊരു ഷോ കേസിൽ വയ്ക്കാൻ പറ്റുന്നൊരു മനോഹരമായിട്ടുള്ളൊരു ചിത്രമാണ് ഇതിൽ. ഇനി ഒരു 1.5 മണിക്കൂർ കഴിഞ്ഞതിന് ശേഷം ഇതിലേക്ക് ഒരു കോട്ട് വാർണിഷ് കൊടുക്കുക. ആ വാർണിഷ് നന്നായി ഉണങ്ങിയതിന് ശേഷം ഒരു 6 മണിക്കൂറെങ്കിലും കഴിഞ്ഞിട്ട് വീണ്ടും ഒരു കോട്ട് കൂടി വാർണിഷും കൂടെ കൊടുത്തു കഴിഞ്ഞാൽ ഈ ചിത്രത്തിൻ്റെ പൂർണ്ണതയിലെത്തും. വാർണിഷ് കൊടുക്കുമ്പോൾ കുറച്ചുകൂടെ ഒന്ന് തിളക്കവും വരും. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ബോട്ടിൽ തന്നെ വേണമെന്നില്ല, നമ്മുടെ കയ്യിലുള്ള ഏത് മീഡിയ ആയിരുന്നാലും ഇതുപോലെ പെട്ടെന്ന് വരയ്ക്കാൻ പറ്റുന്ന സീനറീസ് ട്രൈ ചെയ്ത് നോക്കുക.
താങ്ക് യു.